നവകേരളീയം കുടിശ്ശിക നിവാരണം 2023 എന്ന പേരിൽ സർക്കാർ സഹകരണ സംഘങ്ങളിലെ കുടിശ്ശിക നിവാരണത്തിന് ഇന്ന് അതായത് 2023 നവംബർ 30 ന് അവസാനിക്കുന്ന രീതിയിൽ ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ജനങ്ങളുടെ പ്രത്യേകിച്ച് കർഷകരുടെ ഇന്നത്തെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നിമിത്തം മുടങ്ങിക്കിടക്കുന്ന വായ്പകൾ കുടിശ്ശിക ഒഴിവാക്കി സഹകരണ ബാങ്കുകളെയും വായ്പാ കുടിശ്ശിക വരുത്തിയിരിക്കുന്നവരെയും ഒരുപോലെ സഹായിക്കാനുള്ള നല്ല ഉദ്ദേശത്തോടെയാണ് സർക്കാർ ഈ ഉത്തരവിറക്കിയത്. എന്നാൽ അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ അത് ഗുണത്തിലേറെ ദോഷമായിരിക്കുകയാണ്. ഉൾനാടുകളിലുള്ള പല സഹകരണ സംഘങ്ങളും അവിടെ ഭരിക്കുന്നവരുടെ ഏറാൻ മൂളികൾക്ക് ഏതാണ്ട് ഒട്ടുമുക്കാൽ തുകയും ഇളവ് ചെയ്ത് കൊടുക്കുകയും രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവരെ തേജാവധം ചെയ്യാനും ഇല്ലായ്മ ചെയ്യാനും ഈ സർക്കാർ ഉത്തരവ് ഉപയോഗിക്കുന്നുവെന്നാണ് കാണാൻ കഴിയുന്നത്. പ്രാഥമിക സഹകരണ ബാങ്കിൽ തീരാത്ത വിഷയങ്ങൾ അവസാനിപ്പിക്കാൻ AAR നേതൃത്വത്തിലുള്ള സമിതിയും അതിന് മുകളിൽ ജില്ലാതല സമിതികളും രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അവയൊന്നും പ്രായോഗികമായി നടപ്പാകുന്നില്ല. തൃശ്ശൂർ ജില്ലയിലെ മാള പ്രാഥമിക സഹകരണ സംഘത്തിൽ നിന്നും 100,000 രൂപ വായ്പ എടുത്തയാൾ മരണമടഞ്ഞിട്ട് ഏതാണ്ട് 10 വർഷമായി. അദ്ദേഹത്തിൻ്റെ മകൻ ഈ സർക്കാർ ഉത്തരവനുസരിച്ച് 2,00,000 രൂപ അടച്ച് ബാധ്യത അവസാനിപ്പിക്കാൻ ബാങ്കിനെ സമീപിച്ചിരുന്നതാണ്. 200,000 കക്ഷി ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് സ്റ്റേ വാങ്ങിയതിനാൽ അതിനെതിരെ വാദിക്കാൻ ഹൈക്കോടതിയിലെ ഏറ്റവും മുന്തിയ അഭിഭാഷകനെ ബാങ്ക് നിയോഗിച്ചു. ആ വക്കീലിൻ്റെ ഫീസ് 100,000 രൂപ കൂടി നേരത്തെ പറഞ്ഞ 200,000 കൂടെ നൽകിയാലേ ഈ ബാധ്യത അവസാനിപ്പിക്കൂ എന്ന കടുംപിടുത്തമാണ് കോൺഗ്രസിൻ്റെ വിരുദ്ധചേരിയിൽ നിൽക്കുന്ന ബാങ്ക് പ്രസിഡന്റിൻ്റെ നിലപാട്. ബാങ്ക് പ്രസിഡന്റിൻ്റെ എതിർചേരിയിൽ നിൽക്കുന്ന പരാതിക്കാരന് നീതി കിട്ടാൻ ഒടുവിൽ ചാലക്കുടി AR രാജലക്ഷ്മിയെ സമീപിച്ചു. അനാഥപ്രേതത്തെ അയൽ സ്റ്റേഷൻ്റെ പരിധിയിലേക്ക് തള്ളിവിടുന്ന പോലീസുകാരൻ്റെ മെയ്വഴക്കത്തോടെ ആ AR രാജലക്ഷ്മി അത് വീണ്ടും ബാങ്കിലേക്ക് തന്നെ തിരിച്ചയച്ചു. AR രാജലക്ഷ്മിയുടെ കാര്യം അതിലും രസമാണ്. കരുവന്നൂർ ബാങ്കിൽ അഴിമതികൾ നടന്ന കാലഘട്ടത്തിൽ സഹകരണ വകുപ്പിലെ ഓഡിറ്റ് വിഭാഗത്തിൽ കരുവന്നൂർ ബാങ്ക് ഓഡിറ്റ് ചെയ്യുകയും ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യാതെ അഴിമതിക്കാർക്ക് കുടപിടിച്ചു നിൽക്കുകയും ചെയ്തുവെന്ന കാരണത്താൽ സസ്പെൻഷനിലായിരുന്നുവെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പാർട്ടിയുടെ യൂണിയനിൽ പെട്ടതിനാൽ എല്ലാം മാപ്പാക്കി ചാലക്കുടിയിൽ AR ആയി ഉടനെ തന്നെ നിയമിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനോടും സഹകരണ വകുപ്പ് മന്ത്രി വാസവനോടും ഒരു കാര്യം പറയട്ടെ, ഇതുപോലെയുള്ളവരാണ് ഭരണത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നത്. വെറുതെ പറയുകയല്ല, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചാണ് നിത്യേന അന്നം കഴിക്കുന്നതെന്ന ഓർമ്മ പോലും ഇല്ലാതെയാണ് ഇവരെ പോലുള്ളവർ സർക്കാരിന് ജനങ്ങളുടെ ശാപം ചോദിച്ചു വാങ്ങിക്കൊടുക്കുന്നത്. കരുവന്നൂർ കേസിൽ ഉൾപ്പെട്ട് സസ്പെൻഷനിൽ പോയവരാണ് ഇവരെങ്കിൽ 6 മാസം പോലും തികയുന്നതിന് മുമ്പ് ഇവരെ തിരികെ ഉയർന്ന സ്ഥാനത്ത് നിയമിച്ചത് ആരാണെന്ന് അന്വേഷിക്കണം. കരുവന്നൂർ അഴിമതി മൂടിവെക്കാൻ രാജലക്ഷ്മി നടത്തിയ വഴിവിട്ട സഹായങ്ങളുടെ ഉപകാരസ്മരണയാണോ ഇതെന്ന് അന്വേഷിക്കണം. ഇക്കാര്യത്തെക്കുറിച്ച് വിവരമറിയാൻ വിളിച്ച ഞങ്ങളുടെ ലേഖകനോട് തർക്കിക്കുകയും തട്ടിക്കേറുകയുമാണ് രാജലക്ഷ്മി ചെയ്തത്. അവർക്ക് അധികാരമില്ലത്രേ, അധികാരമില്ലെങ്കിൽ എന്തിനാ കടിച്ചു പിടിച്ചിരിക്കുന്നേ? പരാതിക്കാരനോട് പറഞ്ഞത് മറ്റൊന്നാണ്, കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ തീർക്കാൻ സാധിക്കില്ലെന്ന്. പിന്നെ കിടക്കാടൻ ജപ്തി ചെയ്യുമെന്ന് ഇണ്ടാസ് വരുമ്പോൾ ഇവന്മാരുടെ മുമ്പിൽ പോയി പഞ്ചപുച്ഛമടക്കി എന്ന് യാചിക്കണോ? സങ്കടം പറയാനുള്ള വേദിയാണ് ഹൈക്കോടതി. സർക്കാർ കണക്കനുസരിച്ച് 5,000 രൂപ മാത്രമാണ് ഇത്തരത്തിൽ ഒരു കേസിൽ ഹാജരാകുന്ന അഭിഭാഷകനുള്ള വേതനം. എല്ലാവർക്കും സുപരിചിതനായിരുന്ന ജയശങ്കർ വക്കീലായിരുന്നു ഈ ബാങ്കിന് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്ന സ്റ്റാൻഡിംഗ് കൗൺസിൽ. എന്നാൽ വ്യക്തിവൈരാഗ്യ നിമിത്തം ബാങ്ക് പ്രസിഡന്റ് ഹൈക്കോടതിയിലെ ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്ന അഭിഭാഷകനെ ഈ ഒരു കേസിന് വേണ്ടി മാത്രം നിയോഗിച്ചു. കോൺഗ്രസിലെ ഗ്രൂപ്പ് കളിയുടെ രക്തസാക്ഷിയാണ് ഇതിലെ പരാതിക്കാരൻ. മാളച്ചന്തയിൽ ലോഡിംഗുകാരനായിരുന്ന ഒരാൾ ഇന്ന് കാണുന്ന സാമ്പത്തിക സൗകര്യങ്ങൾ സ്വരൂപിച്ചതിന് പിന്നിൽ ഒരുപാട് പേരുടെ കണ്ണീർ കഥകളുണ്ട്. അതെല്ലാം പറഞ്ഞാൽ അത് ആലങ്കാരികമായി കൊണ്ടു നടക്കുന്നവനാണ് ബാങ്ക് പ്രസിഡന്റ് എന്നതിനാൽ അത് പരാമർശിക്കുന്നില്ല. ഏതായാലും സർക്കാർ ഒന്നുകിൽ സഹകരണ വകുപ്പിൻ്റെ 3/2023 സർക്കുലർ പാടെ പിൻവലിക്കണം, അല്ല എങ്കിൽ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കാര്യങ്ങൾ നടത്താൻ ഡിപ്പാർട്ട്മെൻറ്റിന് നിർദ്ദേശം കൊടുക്കണം. ഏതായാലും കണ്ടല ബാങ്കിൻ്റെ പ്രസിഡന്റിനെ പോലെ ഈ പ്രസിഡന്റിൻ്റെയും അത്ഭുതപൂർവമായ സാമ്പത്തിക വളർച്ച ബന്ധപ്പെട്ടവർ അന്വേഷിക്കണം. സസ്പെൻഷനിലായിരുന്ന AR പുനർനിയമനം പരിശോധിക്കണം. സർക്കാരിനെ അപമാനിക്കുന്നത് കോൺഗ്രസ്സുകാരോ BJPക്കാരോ അല്ല, അത് CPMനുള്ളിലുള്ള ഇതുപോലത്തെ ചില പുഴുക്കുത്തുകളാണ്. അവരെ തിരുത്തിയാലേ
അവരെ നിലക്ക് നിർത്തിയാലേ ഭരണത്തിന്റെ ചീത്ത പേര് മാറുകയുള്ളൂ.